السلام عليكم ورحمة الله تعالى وبركاته. الحمد لله، الحمد لله رب العالمين، الصلاة والسلام على أشرف رسل الله وعلى آله وصحبه أجمعين. الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهد الله فلا مضل له ومن يضلل فلا هادي له، ونشهد أن لا إله إلا الله وأن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. أياما معدودات، فمن كان منكم مريضا أو على سفر فعدة من أيام أخر، وعلى الذين يطيقونه فدية تطعم مسكين. صدق الله العلي العظيم. وقال سيدنا ونبينا محمد صلى الله عليه وسلم: صوموا لرؤيته وأفطروا لرؤيته، فإن غم عليكم فأكملوا عدة شعبان 30 يوما. أدرني رايا سهرتكال مهتايا العين سندرل ICF സംഘടിപ്പിക്കുന്ന മഹത്തായ വാഴ്ല പരമ്പരയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. റബ്ബ് തആല ഇത്തരുണത്തിൽ നമ്മുടെ മഹത്തായ പ്രോഗ്രാമുകളെ സ്വീകരിക്കുമാറാവട്ടെ എന്നാദ്യമായി നമുക്ക് ദുആ ചെയ്യാം. പരിശുദ്ധവും പരിപാവനവുമായ വിശുദ്ധ റമളാൻ, അതിൻ്റെ ഓരോ ദിനരാത്രങ്ങളും നമ്മിൽ നിന്ന് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതർഹിക്കുന്ന രീതിയിൽ യാത്ര ചൊല്ലാൻ നമുക്ക് റബ്ബ് തആല തൗഫീക്ക് നൽകുമാറാവട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. പരിശുദ്ധവും പരിപാവനവുമായ നോമ്പ് ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ നാലാമത്തെ മുഖ്യ ഘടകമാണ് പരിശുദ്ധവും പരിപാവനവുമായ നോമ്പ്. അത് ഇസ്ലാമിൽ തന്നെ നിയമമായി വരുന്നത് ഹിജ്റയുടെ 2-ാമത്തെ വർഷത്തിൽ ശഅബാൻ്റെ മാസത്തിലാണ് എന്ന വസ്തുത നാം ഓർക്കേണ്ടതുണ്ട്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ അൽ ഇസ്ലാം أن تشهد أن لا إله إلا الله وأن محمد رسول الله إن تلك ما يا حديث നമ്മെ ഉൽബോധിപ്പിച്ചു. വത്തസൂമു റമളാന, വിശുദ്ധവും പരിഭാവനവുമായ റമളാനിൽ നോമ്പ് അനുഷ്ഠിക്കുക എന്നത്. നോമ്പ് എന്ന് പറഞ്ഞാൽ ഉമ്മത്ത് മുഹമ്മദിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ് എന്ന് വിശ്രുത പണ്ഡിതർ നിഷ്കർഷിച്ചതായി നമുക്ക് ദർശിക്കാൻ കഴിയുകയാണ്. കാരണം മറ്റ് പ്രവാചകന്മാർ അവരുടെ സമുദായങ്ങൾ പ്രവാചകന്മാരുടെ കാലാന്തരങ്ങൾക്ക് ശേഷം അവരുടെ ഹിതത്തിനനുസരിച്ച് അവരുടെ ഓരോ നിയമസംഹിതകളും മാറ്റിമറിക്കപ്പെട്ടതുപോലെ
അവർക്ക് കനിഞ്ഞേൽക്കിയ നോമ്പിലും അവർ കൈകടത്തുകയുണ്ടായി. ആ കൈകടത്തിൽ വിധേയമായി അവരുടെ വ്രതവും കലഹരണപ്പെടുകയാണ്. അതിനാസ്പദമാക്കിക്കൊണ്ടാണ് നമ്മുടെ പണ്ഡിതന്മാർ ഉഹുവ മിൻ ഖസായിസിന, ഇത് നമ്മുടെ മാത്രം പ്രത്യേകതയാണ് എന്ന് നമ്മൾ നിഷ്കർഷിക്കാൻ കാരണം. എന്താണ് നോമ്പ്? മഹന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്, അൽ ഇംസാക്കു. അവൻ പ്രതിരോധം സൃഷ്ടിക്കലാണ്, എല്ലാത്തിനെയും ത്യജിക്കലാണ്, എല്ലാ കാര്യങ്ങളെയും നിരാകരിക്കലാണ് എന്ന് ഭാഷാർത്ഥപരമായി നമുക്ക് ഗ്രഹിക്കാമെങ്കിലും, നാം ഉദ്ദേശിക്കുന്ന നോമ്പ് ഉഫിൽ ഇസ്തിലാഹി അൽ ഇംസാഖു അമ്മു ഫിത്തറാത്തി സൗമി, നോമ്പ് മറിയുന്ന കാര്യങ്ങൾ വ്യത്യസ്തങ്ങളാണ്. അവശേഷം നമുക്ക് പ്രസ്താവ്യമാണ്, അത്തരം കാര്യങ്ങളെ തൊട്ട് പിടിച്ചു നിൽക്കുന്നതിനാണ് നോമ്പ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പോവാം, നോമ്പ് എപ്പം മുതലാണ് നമ്മുടെ കരങ്ങളിൽ വരുന്നത്? മഹന്മാരായ ഫുഖഹാക്കൾ നമ്മെ നിർദ്ദേശിക്കുകയാണ്, ശഅബാൻ 30 പൂർത്തിയാവുകയോ അതല്ലെങ്കിൽ റമളാൻ മാസം ദർശിക്കുകയോ ചെയ്താൽ ആ ദർശനം യജ്ഞനോത്രം കൊണ്ട് ദർശിക്കേണ്ടതാണ്, സ്വാഭാവികമായും മറ്റ് മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, ആധുനിക സാമഗ്രികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ദർശനം അത് സാധൂകരിക്കുന്നതല്ല. യജ്ഞനേത്രം കൊണ്ട് ദർശിച്ച് മഹലിലെ അല്ലെങ്കിൽ ഇസ്ലാമിക സാമ്രാജ്യമാകണമെങ്കിൽ അവിടുത്തെ ഭരണാധികാരിയുടെ മുന്നിൽ, ഖാദിയുടെ മുമ്പിൽ ഇത് സുബൂത്താകുകയും സ്ഥിരപ്പെടുകയും ചെയ്താൽ അവിടെ മുതൽ നോമ്പ് പ്രാബല്യത്തിൽ വരികയാണ്. സ്വാഭാവികമായും ഇവിടെ നാം നമുക്ക് സുന്നത്തുള്ള ചര്യയായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്, നമ്മുടെ ജീവിതത്തിൽ നാം പ്രാവർത്തികമാക്കേണ്ടത് വലിയ പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ്. മഹാനായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചു. മഹാനായ തൽഹത്ത് ബിൻ ഉബൈദില്ലാ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, كان النبي صلى الله عليه وسلم الى اذا راى الهلال قال اللهم احله علينا بالامن والايمان والسلامه والاسلام ربي امنا بالله ربي وربك الله هلال رشد وخير എന്ന ദ്വാ അനുവർത്തിക്കേണ്ടത് സുന്നത്താണ് എന്ന് മഹാനായ ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാൻ കഴിയുകയാണ്. അത് റമളാനിൽ മാത്രമല്ല, ഏത് സന്ദർഭത്തിലും നമുക്ക് ദർശനം പിറവി ദർശിച്ചാൽ നമ്മൾ ചൊല്ലൽ സുന്നത്തുള്ള ഒരു അമല, സുന്നത്തുള്ള ദിക്റാണ്. ആ ദിക്ർ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹുമ്മ ഹൈല്ലഹു ബിൽ അംനി വൽ ഈമാൻ വസ്സലാമത്തിൽ ഉൽ ഇസ്ലാം റബ്ബീ വറബ്ബുക്കില്ലാ ഹിലാല റുഷ്ദും വഖൈർ എന്ന തിർമുദി ഇമാം റിപ്പോർട്ട് ചെയ്യുന്ന ഈ ഹദീസിൽ പറഞ്ഞ പ്രസ്താവ്യമായ ദിക്ർ ചൊല്ലൽ സുന്നത്താണ്. അത് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ റബ്ബ് നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. റബ്ബ് തആല തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ഇത്തരത്തിൽ നമുക്ക് ദുആ ചെയ്യാം. ഇനി നമുക്ക് ആർക്കാണ് നോമ്പ് നിർബന്ധമുള്ളത്? മഹന്മാരായ പണ്ഡിതന്മാർ നിഷ്കർഷിക്കുന്നു, ഇന്നമാ തജിബു സൗമു അലാ കുല്ലി മുക്കല്ലഫിൻ മുത്തീഖില്ലഹു. മുക്കല്ലഫ് എന്ന് പറഞ്ഞാൽ ആഖിൽ ബാലിഗ്, ബുദ്ധി ഉള്ളവനെ. അപ്പൊ ബുദ്ധി ഇല്ലാത്തവനെ നോമ്പ് ഇല്ല എന്ന് വരും. അപ്പോൾ സ്വാഭാവികമായും നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു വസ്തുതയുണ്ട്, നമ്മുടെ ബുദ്ധി മറ്റ് കൃത്രിമ ഉപയോഗങ്ങളെ കൊണ്ട്, കൃത്രിമ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് അവൻ്റെ ബുദ്ധിഭ്രംശം സംഭവിച്ചു കഴിഞ്ഞാൽ
അവനിക്ക് അവൻ്റെ ജീവിതത്തിൽ നോമ്പ് നിർബന്ധമാണ്. പക്ഷേ ആ ബുദ്ധിഭ്രംശം സംഭവിക്കുന്ന വേളയിൽ അവനിക്ക് നിർബന്ധമില്ല. അതിൽ നിന്ന് മുക്തമായതിനു ശേഷം അവൻ നോമ്പനുഷ്ഠിക്കാൻ നിർബന്ധമാണ്. പക്ഷേ ബുദ്ധിഭ്രംശം സ്വാഭാവികമായി മറ്റ് കൃത്രിമങ്ങളെ കൊണ്ടല്ലാതെ ബുദ്ധിഭ്രംശം സംഭവിച്ചവന് നോമ്പ് നിർബന്ധമില്ല എന്ന് വരുന്നതാണ്. ഇനി മറ്റൊരു കാര്യം, മുക്കല്ലഫ് ആഖിലു ബാലിഗ്, പ്രായപൂർത്തിയുള്ളവന്. അപ്പോൾ ബാലിഗ് പ്രായപൂർത്തിയായവൻ, പ്രായപൂർത്തിയാവാതെ കുട്ടിയാണ് എങ്കിൽ അവൻ്റെ ജീവിതപഥത്തിൽ അവൻ അവനിക്ക് നിർബന്ധമായി ചെയ്യേണ്ടുന്ന ഒരു അമലല്ല. എന്നാൽ തന്നെയും അവനക്ക് പരിശീലനം സിദ്ധിക്കാൻ വേണ്ടി രക്ഷിതാക്കൾ നിസ്കാരം പരിശീലിപ്പിക്കുന്നത് പോലെ തന്നെ അവന് നോമ്പും പരിശീലിപ്പിക്കൽ അത്യന്താപേക്ഷിതമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇന്നമാ തജിബു സൗമു അലാ കുല്ലി മുക്കല്ലഫിൻ മുക്കല്ലഫിൻ എന്ന്, അഥവാ ആഖിലിൻ ബാലിഗുമായ, പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള എല്ലാവരുടെ മേലിലും, അതുപോലെ തന്നെ ശുദ്ധിയുമുള്ള എല്ലാവരുടെ മേലിലും. തന്നെയുമല്ല മഹാന്മാർ നിഷ്കർഷിക്കുന്നു, ഓ മുത്തീഖില്ലഹു, ആ നോമ്പനുഷ്ഠിക്കാൻ കഴിവുള്ള ആരെല്ലാമുണ്ടോ അവർക്കും അതെന്താണ് നിർബന്ധമാണ് എന്ന് വരും. നോമ്പനുഷ്ഠിക്കാൻ കഴിവുള്ളവർ ആരൊക്കെയാണ്? ശാരീരികമായി അവശതകൾ തീണ്ടാത്തവർ, മറ്റ് ഇസ്ലാം നിഷ്കർഷിച്ച ശുദ്ധിയും അതുപോലെ തന്നെ ആർത്തവമോ അല്ലെങ്കിൽ മെൻസസ് പീരീഡോ അല്ലെങ്കിൽ പ്രസവരക്തമോ തിലോ അല്ലാത്ത സ്ത്രീകൾ, അപ്പോൾ ബുദ്ധിയും ശുദ്ധിയുമുള്ള എല്ലാവരുടെ മേലിലും എന്താണ് നിർബന്ധമാണ് നോമ്പ് എന്ന് വരും. അപ്പോൾ വാർദ്ധക്യ സഹജമായ പ്രശ്നങ്ങളുള്ളവരോ അതല്ലെങ്കിൽ മറ്റ് മറവ് രോഗമുള്ളവരോ, എങ്ങനത്തെ രോഗമാണ്? അവിടെ മഹാന്മാരായ പണ്ഡിതന്മാർ നിർഷിക്കുന്നു, നമ്മെ ഉപദേശിക്കുന്നു, ലാ യുർജാ ബുറുഹു ലാ യുർജാ സവാലുഹു, അവൻ ഒരിക്കലും ശമനം പ്രതീക്ഷിക്കാത്ത രോഗങ്ങളെ കൊണ്ട് അലട്ടുന്നവനാണ് എങ്കിൽ അവനിക്കെന്തില്ല, നോമ്പ് നിർബന്ധമില്ല. എന്നാൽ ഈ കിബർ അഥവാ വാർദ്ധക്യ സഹജമായ പ്രശ്നങ്ങൾ ഉള്ളവർ, അതുപോലെ തന്നെ രോഗം ശമനം പ്രതീക്ഷിക്കാതെ രോഗമുള്ള വ്യക്തികളാണെങ്കിൽ അവർക്ക് ഓരോ ദിവസവും മുദ്ദ് നൽകേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഇൻഷാ അല്ലാ മുദ്ദ് എന്ത്, കഫാർത്ത് എന്ത് എന്തെല്ലാം നമുക്ക് പിന്നീട് പ്രസ്താവിക്കാവുന്നതാണ്, പിന്നീട് നമ്മുടെ ചർച്ചയിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാവുന്നതാണ്. അങ്ങനെ ബുദ്ധിയും ശുദ്ധിയും കഴിവും അതുപോലെ തന്നെ എല്ലാം ഉള്ളവർക്കാണ് നോമ്പ് നിർബന്ധമാകുന്നത്. ഇനി പരിശുദ്ധവും പരിഭാവനവുമായ നോമ്പിൻ്റെ ഫറള്, അതത്ര ഒന്ന് നിയ്യത്ത്, വളരെ സംക്ഷിപ്തമായി പറഞ്ഞു പോവുകയാണ് നിയ്യത്ത്. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ അന്നിയ്യത്തു ബിൽ ഖൽബി, അത് ഹൃദയം കൊണ്ട് ചെയ്യേണ്ടുന്ന, നാക്കുകൊണ്ട് പറയേണ്ടത് അത്യന്താപേക്ഷിതമില്ലെങ്കിലും ഹൃദയം കൊണ്ട് സ്ഥിരീകരിക്കേണ്ടുന്ന ഏറ്റവും വലിയൊരു അമലാണ്. കാരണം ലിഖൗലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്തി, എല്ലാ അമലുകളും സ്വീകരിക്കപ്പെടുന്നത് നിയ്യത്തുകളെ കൊണ്ടാണ്. അതുകൊണ്ട് നിയ്യത്തിൻ്റെ മഹലാകുന്ന, അതിൻ്റെ സ്ഥാനമാകുന്ന ഹൃദയത്തിൽ കരുതേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അത് ഫറളാണ്. മഹന്മാർ നമ്മളോട് നിർദ്ദേശിക്കുകയാണ് ഓരോ ദിവസവും അന്നിയ്യത്തു ലിക്കുല്ലി യൗമിൻ, എല്ലാ ഓരോ ദിവസവും ഒരു നിയ്യത്ത് ചെയ്യൽ എന്താണ് നിർബന്ധമാണ്, അതിൽ ഫറളായ ഘടകമാണ്. അപ്പൊ എന്ന് വെക്കുമ്പോൾ കാരണം എന്തുകൊണ്ട് ഓരോ ദിവസവും നിയ്യത്ത് ചെയ്യണം എന്ന് പറയാനുള്ള കാരണം, മഹാന്മാരായ പണ്ഡിതന്മാർ നിർദ്ദേശിക്കുന്നു ലിക്കുല്ലി യൗമിൻ, കാരണം അന്ന സൗമ ഇബാദത്തു മുസ്തഖില്ല, ഓരോ ദിവസവും ഓരോ ഇബാദത്തുകളായതുകൊണ്ട് ഓരോ ദിവസവും എന്ത് ചെയ്യണം, അതിനെ ഇബാദത്ത് നിയ്യത്ത് ചെയ്യേണ്ടതാണ്. എപ്പോഴാണ് നിയ്യത്ത് ചെയ്യേണ്ടത്, നിയ്യത്തിൻ്റെ നിബന്ധനകൾ എന്തൊക്കെയാണ് നമുക്ക് ശേഷം പറയാവുന്നതാണ്. അപ്പോൾ ഒരാള്
നിയത്ത് വെച്ചു. എങ്ങനെ? നോമ്പത് 30 ദിവസവും ഞാൻ നോമ്പനുഷ്ഠിക്കാൻ കരുതി എന്ന് ഒരാൾ നിയത്ത് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വ്യക്തമാക്കേണ്ടുന്ന മനസ്സിലാക്കേണ്ടുന്ന ഒരു പ്രത്യേക വസ്തുതയുണ്ട്. ആദ്യത്തെ ദിവസത്തിന് മാത്രമേ ആ നിയത്ത് പരിഗണിക്കുകയുള്ളൂ, മറ്റ് ദിവസങ്ങൾക്കൊന്നും അവൻ്റെ നിയത്ത് പരിഗണിക്കുകയില്ല. അപ്പോൾ ഓരോ സെപ്പറേറ്റ് ദിവസങ്ങളിലും ഓരോ ഇബാദത്തുകളായതുകൊണ്ട് ഓരോ രാത്രിയിലും എന്ത് ചെയ്യണം? നിയത്ത് ചെയ്യൽ അത്യന്താപേക്ഷിതമാണ് എന്ന് മഹാന്മാരായ ഫുഖഹാക്കൾ ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്ന ഹദീസിന്റെ പാശ്ചാത്യത്തിൽ അവർ നമ്മെ പഠിപ്പിക്കുകയാണ്. അത് നമ്മൾ ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ആ നിയത്ത് അതിൻ്റെ തനതായ ശൈലിയിൽ പ്രവർത്തിക്കാൻ റബ്ബ് തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇനി മഹാന്മാർ പഠിപ്പിക്കുന്നു, വശർത്തുഹു അഥവാ നിയത്ത്, നോമ്പിന്റെ ഫർളാകുന്ന നിയത്ത്, ആ നിയത്തിന്റെ നിബന്ധനകൾ അതെത്ര? 2. അത്തബീതു വത്തഈനു. ഒന്ന്, തബീത് രാപ്പാർപ്പിക്കുക എന്ന് നമ്മൾ സാധാരണ പറഞ്ഞു പോവാറുണ്ട്. അഥവാ ഈഖാഉൻ നിയ്യത്തി ലൈലൻ, രാത്രിയിലായിരിക്കണം നിയ്യത്ത് ചെയ്യേണ്ടത് എന്ന. രാത്രി എപ്പോഴാണ്? മിൻ ബഅദി ഖുറൂബി ശംസി ഖബ്ല തുലൂഉൽ ഫജ്രി, അഥവാ പ്രദോഷം മുതൽ പ്രദോഷത്തിൻ്റെയും പ്രഭാതത്തിൻ്റെയും ഇടയിലുള്ള, വൈകുന്നേരത്തിൻ്റെയും രാവിലെയും ഇടയിലുള്ള ആ സുദീർഘമായ ടൈം, ആ ടൈമിൽ നിന്ന് ഏതെങ്കിലും ഒരു നിമിഷത്തിൽ നമുക്ക് നിയ്യത്ത് കരുതിയാൽ മതി എന്ന് വെക്കുമ്പോൾ അങ്ങനെ നിയ്യത്ത് കരുതിയാൽ നമുക്ക് സാധൂകരിക്കുന്നതാണ്. അങ്ങനെ നമ്മൾ നിയ്യത്ത് ചെയ്ത് കഴിഞ്ഞാൽ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ പിന്നീട് പറയും, എന്നാൽ തന്നെയും ആ കാര്യങ്ങൾ നിയ്യത്ത് ചെയ്തതിൻ്റെ രാത്രിയിൽ നമ്മൾ പ്രവർത്തിച്ച് പ്രാവർത്തികമാക്കിയാൽ ആ നിയ്യത്തിന് വലുതും സംഭവിക്കുമോ എന്ന ചോദ്യം. എന്നാൽ മഹാന്മാരായ ഫുഖഹാക്കൾ നിഷ്കർഷിക്കുന്നു, ആ രാത്രിയിൽ ജിമാ അതുപോലെ തന്നെ ഭക്ഷണപാനീയങ്ങൾ ഉപയോഗിക്കൽ കൊണ്ട് ആ നിയ്യത്തിന് യാതൊരു പോറലും ഏൽക്കുകയില്ല, യാതൊരു പ്രശ്നവും സംഭവിക്കുകയില്ല എന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ്. അവിടെ ജിമാ കൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഉഹില്ല ലക്കും ലൈലത്തു സിയാമുർ റഫ്ദു ഇലാ നിസാഇക്കും ഹുന്ന ലിബാസുൻ ലക്കും വഅൻതും ലിബാസുൻ ലഹുൻ. രാത്രി കാലങ്ങളിൽ ജിമാ കൊണ്ടോ മറ്റ് ഭാര്യവർത്ത ബന്ധങ്ങളെ കൊണ്ടോ ഈ രാത്രിയിലുള്ള നിയ്യത്ത്, രാത്രി നിയ്യത്ത് ചെയ്തതിന് ശേഷം പ്രവർത്തിക്കുന്നത് കൊണ്ട് നമ്മൾ ചെയ്ത നിയ്യത്തിന് യാതൊരു പോറലും ഏൽക്കുകയില്ല എന്ന് വിശുദ്ധ ഖുർആന്റെ വെളിച്ചത്തിൽ മഹാന്മാരായ ഫുഖഹാക്കൾ നമ്മൾ നിഷ്കർഷിക്കുകയാണ്. പിന്നീട് അഥവാ ഇനി രാത്രി നിയ്യത്ത് ചെയ്തു എന്നിട്ട് വൈം ഖതഅഹ, ആ നിയ്യത്തിന് ഒരാൾ മുറിച്ചു എന്ന് വെക്കുക, രാത്രിയിൽ തന്നെ നിയ്യത്ത് ചെയ്ത നിയ്യത്തെ മുറിച്ചു. എന്നാൽ അവിടെ ഫുഖഹാക്കൾ പറയുന്നു, ഇഹ്താജു എന്താണ്? ഇലാ തജദീദി നിയ്യത്തി, ആ നിയ്യത്തിനെ നവീകരിക്കൽ എന്താണ്? അത്യാവശ്യമാണ്. അപ്പൊ രാത്രിയിൽ ഒരാൾ നിയ്യത്ത് ചെയ്തു എന്നിട്ട് നിയ്യത്തിനെ മുറിക്കുകയും ചെയ്തു, എന്നാൽ എന്താണ് അവിടെ വേണ്ടത്? ആ നിയ്യത്തിന് എന്ത് ചെയ്യണം? ഇവർ നവീകരിക്കണം എന്ന് പറഞ്ഞാൽ നിയ്യത്തിന് വീണ്ടും അവൻ ആവർത്തിച്ചു കൊണ്ടുവന്നു അതിനെ പുതുക്കൽ അത്യന്താപേക്ഷിതമാണ് എന്ന് മഹാന്മാരായ ഫുഖഹാക്കൾ പറയുകയാണ്. അപ്പം നമ്മൾ പറഞ്ഞത് എന്താണ്? ഒന്നാമത്തെ ഷർത്ത് ഈഖാഉൻ നിയ്യത്തി ലൈലൻ എന്ന, രാത്രിയിൽ ആയിരിക്കേണ്ടതാണ്, സവാലിൻ്റെ മുമ്പ് പോരാ, അല്ലെങ്കിൽ പ്രഭാതത്തിന് ശേഷം പോരാ. എന്നാൽ സുന്നത്ത് നോമ്പിനെ സംബന്ധിച്ച് മഹാന്മാരായ ഫുഖഹാക്കൾ പറയുന്നു, ഉച്ചയ്ക്ക് മുമ്പായിട്ട് നിയ്യത്ത് കരുതിയാൽ അവനക്ക് സുന്നത്ത് നോമ്പ് ലഭിക്കുന്നതാണ്. കാരണം എന്ത്? ഇൽ ഖബരി സ്വഹീഹി, സ്വഹീഹായ ഹദീസ് വന്നിട്ടുണ്ട്. മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ അവരുടെ അടുക്കൽ ഒരിക്കൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നു, എന്നിട്ട് ചോദിച്ചു, യാ ആയിഷ ഹൽ ഹിന്ദകി, അങ്ങയുടെ അടുക്കൽ വല്ലതുമുണ്ടോ, ഭക്ഷണം വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഇല്ല ലാ റസൂലല്ലാ, ഭക്ഷണ പദാർത്ഥങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ ഇതൻ അനസ്വായിമൻ, ഞാൻ നോമ്പേഷ്ടിക്കുകയാണ്. അപ്പൊ ബ്രേക്ക് ഫാസ്റ്റ് കഴിക്കാൻ ഒന്നുമില്ലാത്തത് കൊണ്ട് സവാലിന്റെ മുമ്പ് അഥവാ സൂര്യ മധ്യാനത്തിൽ നിന്ന് തെറ്റുന്നതിന് മുമ്പ്
അഥവാ ഏകദേശം ഒരു 10-11 മണിക്ക് സമയത്തായിരിക്കണം, അല്ലെങ്കിൽ ജവാലിന്റെ മധ്യാനത്തിൽ നിന്ന് തെറ്റുന്നതിന് മുമ്പായിക്കൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഐദൻ അനസ്വായിമൻ, ഞാൻ നോമ്പുകാരനാണെന്ന് നോമ്പ് വിളിച്ചു. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് സുന്നത്ത് നോമ്പാണെങ്കിൽ ജവാലിന് മുമ്പ് നിയ്യത്ത് ചെയ്താൽ മതിയാകും, അതേസമയം ഫറളാക്കപ്പെട്ട നോമ്പാണെങ്കിൽ രാത്രിയിൽ മിൻ ബഅദി ഗുറൂബി ശംസി അഖ്ബർ ഖബില തുറൂഇൽ ഫജ്രി, പ്രഭാതം മുതൽ പ്രദോഷം മുതൽ പ്രഭാതത്തിന്റെ ഇടയിൽ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ നമ്മൾ നിയ്യത്തിന് കരുതൽ അത്യന്താപേക്ഷിതമാണ്. അതുപോലെ തന്നെ അഥവാ റമളാനിൽ നോമ്പ് ഞാൻ അനുഷ്ഠിക്കുന്നു എന്ന നോമ്പ് എന്ന് നിയ്യത്ത് കരുതൽ അത്യന്താപേക്ഷിതമാണ്. കാരണം റമളാനിലെ നോമ്പ് അഥവാ ഫർളാക്കപ്പെട്ട നോമ്പ് നദർ ആവട്ടെ അല്ലെങ്കിൽ കഫാറത്താവട്ടെ അല്ലെങ്കിൽ ഖളാ അനുഷ്ഠിക്കുന്നതാവട്ടെ, സുന്നത്ത് ഇല്ലാത്ത ഏതേത് ഫർളാക്കപ്പെട്ട നോമ്പാണെങ്കിലും ഇന്നാനിന്ന നോമ്പ് നദറാണെങ്കിൽ നേർച്ചയാക്കപ്പെട്ട നോമ്പാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ കഫാറത്തെ നോമ്പാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഖളാ ചെയ്യുന്ന നോമ്പാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഇമാമ് ഇസ്തിസ്ഥായിന് വേണ്ടി മഴയെ തേടുവാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ട നോമ്പാണെങ്കിൽ മർഫർല്ല, ആ നോമ്പാണെങ്കിൽ പോലും എന്താണ് ഇന്നാനിന്നത് എന്ന് അവൻ നിജസ്ഥിതി അതിൻ്റെ യഥാർത്ഥ ഏത് നോമ്പാണെന്ന് വ്യക്തമാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്ന് മഹാന്മാരായ ഫുഖഹാക്കൾ നിഷ്കർഷിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുകയാണ്. അതാണ് തഈന്. അങ്ങനെ തഈനും തബീത്തും ഉൾക്കൊള്ളിച്ചുകൊണ്ട് മഹാന്മാരായ ഫുഖഹാക്കൾ പറയുന്നു, നവൈതു സൗമഗദിൻ അൻ അദാഇ ഫർളു റമളാനി ഹാദിഹി സനത്തി ലില്ലാഹി തആല, ഈ കൊല്ലത്തെ നാളത്തെ ഫർളാക്കപ്പെട്ട റമളാനിലെ നോമ്പിനെ ഞാൻ എടുക്കാൻ മനസ്സുകൊണ്ട് ശപഥം ചെയ്തു എന്നാണ് ആ നോമ്പിൻ്റെ നിയ്യത്തിൽ നിന്ന് ഏറ്റവും പൂർണ്ണ രൂപമെന്ന് മഹന്മാരായ പണ്ഡിതന്മാർ നമ്മെ നിഷ്കർഷിക്കുകയാണ്. അതനുസരിച്ച് ആ നോമ്പിൻ്റെ പവിത്രത മാനിച്ച് ആ നോമ്പിൻ്റെ നിയ്യത്തും അതിൻ്റെ ആ നിയ്യത്തിൻ്റെ ഷർത്തുകളെല്ലാം പാലിച്ച് അതിൻ്റെ നോമ്പ് നല്ല തനതായ ശൈലിയിലുള്ള ഒരു നോമ്പ് അനുഷ്ഠിക്കുന്ന സജ്ജനങ്ങളിൽ റബ്ബു തആല നമ്മെ ഉൾക്കൊള്ളിക്കുമാറാവട്ടെ എന്ന് മാത്രം ദുആ ചെയ്ത് ഇൻഷാ അല്ലാ ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് സംസാരിക്കാം എന്ന് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.